ഹലോ, നമസ്കാരം. എൻ്റെ പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാകേഷ് അമ്പാട്, നിങ്ങളുടെ സ്വന്തം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഭയങ്കരമായിട്ട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പെരുമാറുന്നത് ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ബ്ലോക്സ് ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടാവും. നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ജോലിയിൽ, പക്ഷേ നമുക്ക് അർഹതപ്പെട്ട സാധനങ്ങൾ, നമുക്ക് അപ്രീസിയേഷൻസ് കിട്ടുന്നില്ല, പ്രൊമോഷൻസ് കിട്ടുന്നില്ല, പൈസ കിട്ടുന്നില്ല. അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് വീട്ടിൽ, ബന്ധുക്കാരായിട്ടൊക്കെ നല്ല പെരുമാറുന്നുണ്ട്, അമ്മയമ്മയായിട്ട് അമ്മയച്ചനായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്തോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മുടെ വായിൽ നിന്ന് നാക്കുപിഴ വന്നു പോകുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? അതിൻ്റെ കാരണം ഇത്ര ഉള്ളൂ, നമ്മൾ ഭയങ്കരമായിട്ട് ഈ നെഗറ്റീവ് ആളുകളുടെ ആ ഒരു ഇൻഫ്ലുവൻസ് പെടുന്നുണ്ട്. നമ്മളെ എനർജി അവർ ഊറ്റി കുടിക്കുന്നുണ്ടെന്ന് പറയാം, ഡ്രെയിൻ ആയിട്ട് പോകുന്നുണ്ട് നമ്മളെ എനർജി. വീട്ടിൽ തിരിച്ച് എത്ര സമയത്ത് ഭയങ്കര ക്ഷീണം വരിക, കിടന്നുറങ്ങാനായിട്ട് തോന്നുക. അപ്പം ഈ രീതിയിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ. ഞാൻ 5 കാര്യം സംസാരിക്കുന്നുണ്ട്. ഈ 5 കാര്യം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ നിന്ന് ഈ സാധനമൊക്കെ മാറ്റി നിർത്തി നമുക്ക് വേറെ തലത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പല ആളുകളും ഞാൻ എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കരിയർ ഗൈഡൻസ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു കുഴപ്പം വരാൻ കാരണം ഡിസ്കസ് ചെയ്യുമ്പോൾ വന്ന് കിട്ടണത് ഇതാണ്. ഭയങ്കരമായിട്ട് ഇടപെടൽ ഉണ്ടാവുന്നുണ്ട്, അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ചോർച്ച വരുന്നുണ്ട്. ആ ചോർച്ച ലീക്കേജ് അടയ്ക്കാനായിട്ട് ഈ 5 കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ജീവിതം വേറെ ലെവലായിരിക്കും. അപ്പം ഞാൻ പറയാൻ പോണ കാര്യം ഈ ഒരു വീഡിയോ മുഴുവൻ കാണാൻ, നോട്ട് ചെയ്യുക. ഓരോ പോയിന്റ് ബൈ പോയിന്റ് നോട്ട് ചെയ്തതിന് ശേഷം ഇത് ഇന്ന് മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എന്നിട്ട് ചെക്ക് ചെയ്യുക ജീവിതം മാറുന്നുണ്ടോ. മാറുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനും മറക്കരുത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 5 പോയിന്റ്. 1. കാര്യം മനസ്സിലാക്കേണ്ടത് സെൽഫ് അവെയർനെസ് എന്ന് പറയുക, ഒരു ആത്മാവബോധം, സ്വയബോധം ഉണ്ടാവണം. കാരണം ലോകത്ത് എല്ലായിടത്തും ആൾക്കാർ കേൾക്കുന്നതും കൂടുന്നതും നല്ലതിന് വേണ്ടി അല്ല. എല്ലാവർക്കും അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നോ ബഡി ഈസ് പെർഫെക്റ്റ്, ഒരാൾ പോലും പെർഫെക്റ്റ് അല്ല. എവരിബഡി ക്യാൻ മിസ്റ്റേക്സ്, എത്ര പ്രഗത്ഭനായ ആൾക്കാർക്ക് പോലും മണ്ടത്തരം പറ്റാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആര് എന്ത് പറഞ്ഞാലും അത് 100% മനസ്സിലേക്ക് ഏറ്റുപിടിക്കാതിരിക്കുക. ചിന്തിക്കേണ്ട, നമ്മളുടെ ഒരു സെൽഫ് ചെക്കിംഗ് നടത്തിയിട്ട് വേണം എന്ത് കാര്യം തീരുമാനിക്കാനായിട്ട്. ഒരു സാധനം, ഒരാളെ നമ്മൾ ഒരടിക്കിപ്പുറത്തേക്ക് നമ്മൾ അടുക്കാൻ സമ്മതിക്കരുത്. നമ്മളുടെ ഒരു ടെറിട്ടറി ഉണ്ട് അല്ലേ, ആ ടെറിട്ടറിയിലേക്ക് നമ്മളുടെ അനുവാദം ഇല്ലാതെ ഒരാളെ പോലും അകത്ത് കയറാൻ പ്രവേശിക്കരുത്. ആര് എന്ത് പറഞ്ഞാലും അത് 100% മനസ്സിലേക്ക് എടുക്കുകയും ചെയ്യരുത്. നമ്മളുടെ ഉള്ളിൽ അതിന് ഒരു പരീക്ഷണ നിരീക്ഷണ മനോഭാവത്തോടു കൂടി വേണം നമ്മൾ എന്ത് സാധനവും നമ്മുടെ ഉള്ളിലിട്ട് ചെക്കിങ് എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 1. പോയിന്റ് ശ്രദ്ധിക്കുക, ഒരു സെൽഫ് അവയർനെസ് ആവശ്യമാണ്. ആര് എന്ത് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, മനസ്സിൽ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് നമ്മൾ, ഞാൻ പറയാൻ കാരണം നമ്മൾ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ ഈ മെറ്റേലൊക്കെ ഒത്തിരി പേര് കമൻറ്റൊന്നും കാണുന്നുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാൻ പാടില്ല. അത് നേരിട്ട് ഫോർവേഡ് ചെയ്യും, ഇത് സത്യമാണോ ഇത് ഫേക്കാണോ. അത്ര പൊട്ടമാരാണ് നമ്മൾ പല ആളുകളും. അപ്പോൾ സോറി ആ ഭാഷ ഉപയോഗിച്ച്. അപ്പോൾ ആ രീതിയിലൊന്ന് മനസ്സിലാക്കി ഒരു സ്വയം വിലയിരുത്തൽ നടത്തുന്നത് ആവശ്യമാണ്. 1 പോയിന്റ് നോട്ട് ചെയ്യുക, സെൽഫ് അവെയർനെസ്. 2. പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഗ്രൗണ്ടിങ് എക്സസൈസ് എന്ന് പറയും. ഗ്രൗണ്ടിങ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ നെഗറ്റിവിറ്റി ആയ സാധനമൊക്കെ നമുക്ക് അങ്ങനെ നിരന്തരമായിട്ട് ഏൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം ആളുകൾ നിങ്ങളെങ്കിൽ, നിങ്ങൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കട്ടിൽ ഇരിക്കാമെന്ന് ഇരുന്നുകൊണ്ട് 2 കാല് പാദം തറയിൽ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് ഗ്രൗണ്ടിങ് എക്സസൈസ് ചെയ്യുക. ഗ്രൗണ്ടിങ് എക്സസൈസിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നല്ലതാണ്, ഒരു ക്ലെൻസിങ് ആണ്. അപ്പം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ നെഗറ്റിവിറ്റി എല്ലാം നമുക്ക് പയ്യെ പയ്യെ ഭൂമിയിലേക്ക് റിലീസ് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ടാവും. ബ്യൂട്ടിഫുൾ എക്സസൈസ് ആണ്, ഭയങ്കര ആശ്വാസമായിരുന്നു. നിങ്ങൾക്ക് രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും, രാവിലെ ആ എനർജി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഗ്രൗണ്ടിങ് എക്സസൈസ് 2. പോയിന്റ് നോട്ട് ചെയ്യുക, ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്ത് കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യാതെ ഒരു രാത്രി ഉണ്ടാവാൻ പാടില്ല, ഇത് ചെയ്തിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. ഓക്കെ, സോ 2. ഹാബിറ്റ് ഇതാണ്, ഗ്രൗണ്ടിങ് എക്സസൈസ്. 3. പോയിന്റ് നിങ്ങളുടെ എനർജി ആ ഒരു മോശം സാധനം പുറത്തേക്ക് കളയാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടും സമാധാനത്തോടു കൂടിയും ഇരിക്കാൻ ശ്രമിക്കുക, ഒരു എനർജി ഹൈ നിർത്തിക്കൊണ്ട്. അതിന് ഏറ്റവും നല്ലത് എൻഗേജ് വിത്ത് നേച്ചർ, പ്രപഞ്ചത്തോടും പ്രകൃതിയോടും ഇണങ്ങി കൂടെ നിൽക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, ചിലർക്ക് കടൽ തീരം ഇഷ്ടമായിരിക്കും, പുഴയുടെ തീരം ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഹില്ലി ഏരിയ ആയിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് ട്രക്കിങ്ങിന് പോകുന്നത് ഇഷ്ടമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള സന്തോഷം കിട്ടുന്ന, മനസ്സുഖം കിട്ടുന്ന, അതും പ്രകൃതിയായിട്ട് ഇടപഴകി ഇഴുകി ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോവുക, റിസോർട്ടിൽ റൂം എടുക്കുക, ഒറ്റയ്ക്കാണെങ്കിൽ ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ. അല്ലെങ്കിൽ അതുപോലെ ചേർന്ന് മനസ്സിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം, നിങ്ങളുടെ ഒരു പാർട്ട്ണർ അങ്ങനത്തെ ആളാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ആ യാത്ര അവർ എന്തിലൊക്കെ പറഞ്ഞ് കൊളാക്കും. അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾ പോവുക, അങ്ങനെയുള്ള പ്രപഞ്ചത്തിലേക്കും പ്രകൃതിയിലേക്കൊക്കെ ഇഴുകി ചേർന്ന് മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടായിട്ട് റീചാർജ് ചെയ്തിട്ട് വേണം തിരിച്ചു വരാം. അപ്പോൾ മാസത്തിൽ 1 ദിവസമെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രകൃതിയോട് കൂടി നിൽക്കുന്ന ഒരു പ്രോഗ്രാം ഇന്ന് തന്നെ പ്ലാൻ ചെയ്യാം. 4. സെറ്റ് ബൗണ്ടറീസ്. ആരെയാണ് വേണ്ടത്, ആരെയാണ് സുഹൃത്താക്കേണ്ടത്, ആരുടെ കൂടെ നിൽക്കണം, ആരുടെ കൂടെ കൂടണം
വ്യക്തമായിട്ട് ബോധമുണ്ടാകണം. നെഗറ്റീവ് പറയുന്ന നമ്മൾ എപ്പോഴും ഇടിച്ച് താഴ്ത്തുന്ന ആ രീതിയിൽ നമുക്കറിയാമല്ലോ അങ്ങനത്തെ ആൾക്കാരെ അല്ലേ. ആ ആൾക്കാർ എത്ര നല്ല ആളായിക്കോട്ടെ, അത് നിങ്ങളുടെ ഭർത്താവായിരിക്കും, ഭാര്യയായിരിക്കും, സുഹൃത്തായിരിക്കും, ഏറ്റവും അടുത്ത ആളായിരിക്കും, പക്ഷേ നെഗറ്റിവിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിപരമായിട്ട് രണ്ടടി അകന്ന് നിൽക്കുന്നതായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ആ സാധനം ഉള്ളിൽ കയറാതെ നോക്കുക. ഈ ചെവി കേട്ടു, ഈ ചെവി കൂടെ പോകേണ്ട രീതിയിലായിരിക്കണം. പലപ്പോഴും നമ്മൾ വീണ് പോകും, പെട്ടുപോകും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് സെറ്റ് ബൗണ്ടറീസ്. ഒരകന്ന് നിൽക്കുന്നത്തെ ആൾക്കാരായിട്ട് നമ്മളെ വാല്യൂസിനെ മനസ്സിലാക്കുന്ന, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഈ ആളുകളായിട്ട് മാത്രമേ കൂട്ടിടാൻ പോകുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനത്തെ ആളുകൾ മാത്രമേ കൂട്ടുകൊടുക്കുന്നുള്ളൂ. ഒരേ വൈബിളുള്ള ആൾക്കാരാണെങ്കിൽ എളുപ്പമാണ്. അല്ലാത്ത ആൾക്കാരുണ്ട്, എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എനിക്ക് ഒരുപാട് സൗഹൃദമുള്ള ആളാണ്. പക്ഷേ ഞാൻ ബുദ്ധിപരമായിട്ട് അവർ പലപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ തിരക്കാടാന്നൊക്കെ പറയാൻ ഒഴിയും. പലപ്പോഴും കംപ്ലയിൻറ്റ് വരും, അവൻ എപ്പോഴും തിരക്കണം, ബിസിയാണെന്നൊക്കെ പറയും, പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. ഒന്ന് അകം നിൽക്കുക നന്നാവും. കാരണം നമ്മൾ ഒരു കാരണവശാൽ നമ്മൾ ചീഞ്ഞ് നാറാൻ സമ്മതിക്കാതിരിക്കുക, നമ്മുടെ എനർജി വീണ്ടും വീണ്ടും ഡ്രെയിൻ ചെയ്ത് പോകാതെ ശ്രമിക്കുക. കാരണം എനർജി ഇല്ലെങ്കിൽ അട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, സെറ്റ് ബൗണ്ടറീസ് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. നാലാമത്തെ നോട്ട് ചെയ്യുക, സെറ്റ് ബൗണ്ടറീസ്. അഞ്ചാമത്തെ പോയിന്റ്, ഓറ ക്ലെൻസിങ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓറ ക്ലെൻസിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്പിരിച്വൽ ഷവർ എന്ന് പറയാം. സ്പിരിച്വൽ ഷവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം സാധനമാണ്. ഞാൻ അതിനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീട് വിടാം. സ്പിരിച്വൽ ഷവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെയോ, നിങ്ങൾ ഈ വീട് എപ്പോഴെങ്കിലും അറിയില്ല, കുളിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ ഷവറിൻ്റെ താഴെ നിന്നിട്ട് കണ്ണുകളടച്ച് ഫസ്റ്റ് തുള്ളി തലയിൽ വീഴില്ലേ, നമ്മൾ ഷവർ ഓൺ ചെയ്ത് ആ ഫസ്റ്റ് തുള്ളി തലയിന്ന് വീണ് അത് ശരീരത്തിൽ മുഴുവൻ ഒഴുകി പോകുന്ന കംപ്ലീറ്റ് ഫീൽ ചെയ്യുക. ആ ഫീൽ ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റിവിറ്റി എല്ലാം ആ വെള്ളത്തോടൊപ്പം ഷവർ ചെയ്ത് ക്ലീൻ ചെയ്ത് ഒരു കറുത്ത വെള്ളമായിട്ട് താഴേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്ന ഒരു സാധനമാണ്. ബ്യൂട്ടിഫുൾ. നിങ്ങൾ, ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ ആ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം മൊത്തം ഗൂസ് ബംസ് ആയിരിക്കും, മേല് ഫുള്ള്. ഈ രീതിയിൽ ഭയങ്കരമായിട്ട് ഒരു ഫീൽ തരുന്ന സാധനമാണ് ഇത്. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തോളൂ, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റിവിറ്റി എല്ലാം നിങ്ങൾ ക്ലെൻസ് ചെയ്യുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന അഗർബത്തി എക്സസൈസ്, ഓയിൽ ലാമ്പ് ടെക്നിക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓറ ക്ലെൻസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഹോപ്പനോപ്പനെ ചൊല്ലാം. ഹോപ്പനോപ്പനെ നിങ്ങളെ ശരീരത്തിൽ മുഴുവൻ ഹോപ്പനോപ്പനെ ചൊല്ലി ഒന്ന് ക്ലെൻസ് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒരു കാരണവശാൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന എനർജിയെ, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ഇനി ഊറ്റിയെടുക്കാൻ സമ്മതിക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ വീട്ടിൽ കാണാതിരിക്കും. നിങ്ങളുടെ ഗംഭീരമായിട്ടുള്ള പോസിറ്റീവ് റിസൾട്ടുകൾ, കാര്യങ്ങളെല്ലാം അമ്മേനോട് അറിയിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ച മുഖത്തോടിരിക്കുക. ഓക്കെ.